വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെംലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു സമോസ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡോ റെഡിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത്. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളമൊഴിച്ച് ഡോ ആക്കി മാറ്റാം. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇളയമ്മയാണ് ഇത് കുഴച്ച് തന്നത് എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, അതുപോലെ എനിക്കൊന്ന് കുഴച്ച് തന്നു. അപ്പം നോർമൽ വാട്ടർ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്ത് ഡോ ആക്കാം. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി വേവിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് ഞാനതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വെള്ളമൊഴിച്ച് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3-4 പീസ് വെളുത്തുള്ളി, ഇതും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്, അങ്ങനെ ഓവറായി വാടേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഗ്രീൻ ചില്ലി എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോസ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു സിലിണ്ടർ ഷേപ്പിൽ ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാകണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓരോ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഡോ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് തിന്നായി പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡോ നല്ല 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ റോൾ ചെയ്ത് നല്ല തിന്നാക്കി, ഓവറായിട്ട് തിന്നാവണ്ട, എന്നാലും ഒരു ചപ്പാത്തിയുടെയൊക്കെ പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിബൺ പോലെ മുറിച്ചെടുക്കാം. ഇനി ഓരോന്നും എടുത്തിട്ട് നമുക്കതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്ന് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ അതിനൊന്ന് ചുറ്റിക്കൊടുക്കാം.
അപ്പോൾ ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് അറ്റത്ത് നിന്ന് ഇങ്ങനെ മുകളിലോട്ടേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡിലൊട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം കണ്ടില്ലേ, ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഗ്യാപ്പ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് അങ്ങനെ ഓയിൽ ഒഴിച്ചു, ഡീപ്പ് ഫ്രൈയിൻ്റെ ആവശ്യമില്ല, എന്നാലും ആവശ്യത്തിന് ഓയിലും വേണം. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതെ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അധികം അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം ഒരു സൈഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനൊരു കളറായാൽ നമുക്കൊന്നും അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, അങ്ങനെ കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം, അതും നല്ലൊരു ടേസ്റ്റാണ്. ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിത് വെജ് വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം.